പലസ്തീനിൽ നിന്ന് കണ്ണുനീരണിഞ്ഞ് ആ ഭാര്യ എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളാണ്. രണ്ടാഴ്ച മുമ്പാണ് അവളുടെ ഭർത്താവ് റുഷ്ദി സിറാജ് അധിനിവേശ ഇസ്രയേലിൻ്റെ കിരാതമായ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരെ അവർ ലക്ഷ്യം വെച്ചതുകൊണ്ടാവാം അവരുടെ വീടിനും ആ നരാധമന്മാർ ബോംബിട്ടത്. ഏതായാലും അധിനിവേശ ഇസ്രയേലിൻ്റെ ഫലസ്തീൻ വേട്ട പുറം ലോകത്തെത്തിക്കാൻ റുഷ്ദി സിറാജ് തന്നെ കൊണ്ടാവുന്നതുപോലെ കിണഞ്ഞു പരിശ്രമിച്ചതുകൊണ്ടാവാം ആ നരാധമന്മാരുടെ കണ്ണിലെ കരടായി മാറിയത്. ഇന്ന് റുഷ്ദിയുടെ മകളുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ദിനത്തിൽ ഭാര്യ നെഞ്ചു തകർന്ന് എഴുതിയ കുറിപ്പുകളാണ് ഇപ്പോൾ വൈറലായി മാറിയത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന നൊമ്പരങ്ങളും തങ്ങളുടെ പൊന്നുമോൾ ഒരു വയസ്സ് തികയുന്നതിനു മുമ്പ് എത്തിയുമായിപ്പോയ വേദനകളും റുഷ്ദി സിറാജിൻ്റെ ഭാര്യ കണ്ണുനീർ മഷിയാക്കി എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സാരാംശമൊന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട റുഷ്ദി, ഇന്നേക്കൊരു വർഷം മുമ്പാണത്. നമ്മുടെ കുഞ്ഞുമോളുണ്ടാവുന്ന സമയത്ത് ആശ്വാസമായി നീ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ദിനം. നിന്റെ സാന്നിധ്യം അന്നെനിക്കൊക്കെയും എളുപ്പമാക്കി തന്നിരുന്നു. നമ്മുടെ മോൾക്ക് ദാനിയ എന്നാണ് നാം പേരിട്ടത്. ഏറ്റവും അടുത്തുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. പേര് പോലെ തന്നെ അവൾ നമ്മുടെ ഹൃദയത്തോടെപ്പോഴും ചേർന്നിരിക്കുമല്ലോ. ഇന്നാണ് അവളുടെ ആദ്യ ജന്മദിനം. അവളെപ്പോഴും ഓർത്തിരിക്കുമാറ് മനോഹരമായൊരു ആഘോഷം നമ്മൾ മനസ്സിൽ കണ്ടിരുന്നു. പ്രിയപ്പെട്ടവനെ, നീ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ആ നിമിഷം നമ്മളൊരുമിച്ച് പ്രഭാതഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അവളുടെ ജന്മദിനത്തിൻ്റെ അന്ന് ആ മെഴുകുതിരി വെളിച്ചമണക്കാൻ ഞങ്ങളോടൊപ്പം നീയും ഉണ്ടാവുമെന്ന്. മുഖം പോലും ഓർത്തെടുക്കാനാവാതെ അവൾക്കെങ്ങനെയാണ് ഹൃദയം കൊണ്ടെങ്കിലും ഉപ്പയോട് ദാനിയ എന്ന പേര് പോലെ തന്നെ ചേർന്നിരിക്കാൻ കഴിയുക എന്ന ആലോചനയിൽ ഞാനിപ്പോൾ തകർന്നിരിക്കുകയാണ്. അവൾ അനാഥയായതും ഞാൻ വിധവയായതും നന്നേ ചെറുപ്പത്തിലാണ്. ഒരു മാധ്യമപ്രവർത്തകനായ നീയും എത്ര ചെറുപ്പമായിരുന്നു. പൊറുക്കില്ല പ്രിയത്തോടെ. ഇത്തരം കണ്ണുനീരിൻ്റെ ചൂടുള്ള ആയിരം കഥകളാണ് ഗസയിൽ നിന്നും പൂമുട്ടുകളെപ്പോലെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ മരണത്തിൻ്റെ കസ്തൂരിമണം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് മരണത്തെ പുൽകാൻ എന്തുമാത്രം ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് പടച്ചവൻ്റെ മാർഗത്തിലും കൂടിയാകുമ്പോൾ. എന്നാലും ഹൃദയം പൊട്ടിയുള്ള ഇത്തരം വാക്കുകളൊക്കെ ലോകത്തിൻ്റെ കണ്ണു തെറിപ്പിക്കാൻ മതിയാവുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ നമ്മളൊന്നും ഈ അനീതി കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് ജനിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. പടച്ചവൻ ഫലസ്തീനിലെ ജനങ്ങൾക്ക് ക്ഷമ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ, കരുത്തു കൊടുക്കട്ടെ.